എപ്പിലെപ്സി ഓർ അപസ്മാരം, ഇത് നമ്മുടെ കുട്ടികളിൽ തന്നെ ആകുമ്പോൾ അത് നമ്മളെ വളരെയധികം അഫക്റ്റ് ചെയ്യും. പ്രോപ്പറായിട്ടൊരു ഇൻഫോർമേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെയധികം മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണിത്. പലരും ഇതിനെ അന്ധവിശ്വാസമായി റിലേറ്റ് ചെയ്ത് പറയാറുമുണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ എന്താണ് എപ്പിലെപ്സി എന്ന് നോക്കാം. നമ്മുടെ ബ്രെയിൻ സെൽസിലേക്കുള്ള ഇലക്ട്രിക്കൽ വേവ്സ് ആണ് നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ ചില സിറ്റുവേഷൻസിൽ ഈ ഇലക്ട്രിക്കൽ വേവ്സ് അൺകൺട്രോൾഡ് ആകുമ്പോൾ നമ്മുടെ ബോഡിയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരും. സോ ഈ ഒരു അവസ്ഥയാണ് നമ്മൾ എപ്പിലെപ്സി എന്ന് പറയുന്നത്. കുട്ടികളിൽ എപ്പിലെപ്സി വരുന്നതിന് പല കാരണങ്ങളുണ്ട്. ഓരോ തരത്തിലുള്ള അപസ്മാരവും ഡിഫറൻ്റാണ്. അവ കുട്ടികളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അവ വരുന്ന രീതി, ട്രീറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് എല്ലാം ഓരോന്നിനും ഡിഫറൻ്റാണ്. കൂടുതലായും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് എപ്പിലെപ്സി നമ്മൾ കാണുന്നത്. പനിയോടുകൂടെ വരുന്ന അപസ്മാരമാണ് കൂടുതലായും നമ്മൾ കുട്ടികളിൽ കാണപ്പെടുന്നത്. ഇത്തരത്തിലുള്ള അപസ്മാരത്തിന് സ്ഥിരമായിട്ടൊരു ചികിത്സയുടെ ആവശ്യമില്ല. അതിനർത്ഥം പ്രോപ്പറായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് വേണ്ട എന്നുള്ളതല്ല. ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന മെഡിസിൻസ് ആ സജസ്റ്റഡ് ടൈം പീരീഡിൽ നമ്മൾ മുഴുവനായിട്ടും കഴിക്കണം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ അപസ്മാരം നിന്നേക്കാം എന്ന് കരുതി നമ്മൾ ഒരിക്കലും മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യരുത്. മെഡിസിൻസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സിവിയറിറ്റിയോടുകൂടി ഈ ഒരു പ്രശ്നം വീണ്ടും കാണപ്പെട്ടേക്കാം. കുഞ്ഞു ജനിച്ചു കഴിഞ്ഞിട്ടുള്ള കുറച്ച് ദിവസങ്ങൾ എപ്പിലെപ്സിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. നോർമൽ ഡെലിവറി, ഇമീഡിയറ്റ് ആയിട്ടുള്ള ബേർത്ത് ക്രൈ, ആഡിക്വേറ്റ് ബേർത്ത് വെയ്റ്റ്, നോർമൽ ബ്ലഡ് ഷുഗർ ലെവൽ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രോപ്പറായിട്ടുള്ള വാക്സിനുകൾ പ്രോപ്പറായിട്ടുള്ള ടൈമിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിൻസിനെ ബാധിക്കുന്ന മാരകമായിട്ടുള്ള അസുഖങ്ങളിൽ നിന്നും നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്നതാണ്.